আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতুহু। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া সলাতু ওয়া সালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন। বহুমানികളെ, ഒരു യാത്രക്കിടയിൽ നല്ല പ്രകൃതി കണ്ടപ്പോൾ ഒന്ന് ആസ്വദിക്കാൻ ഇറങ്ങിയതാണ്. പ്രകൃതികൾ നമുക്ക് വലിയ സന്തോഷങ്ങൾ തരുമല്ലോ. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ കൂട്ടുകാരുടെ കൂടെയുള്ള യാത്ര വലിയ റാഹത്താണ് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പ്രകൃതി ഇങ്ങനെ കണ്ടപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതങ്ങളാണ്, അള്ളാഹുവിൻ്റെ വലിയ അജായിബുകളാണ് നമ്മൾ കാണുന്ന ഈ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ. അൽഹംദുലില്ലാ, ഇപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹദീസ് മഹാനായ ഹസൈൻ റളിയല്ലാഹു അൻഹു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെ കുട്ടിയാണ്, മഹാനുഭാവം പറയുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങളിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് നല്ല കാറ്റടിച്ച് ഞങ്ങൾ ഒട്ടകപ്പുറത്തിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ മണൽ ശരീരത്തിലേക്കാകുന്നതിന് ഞങ്ങൾ ഒട്ടകക്കട്ടിലിൻ്റെ സൈഡിൽ ഒരു ചെറിയ മറ വെച്ചിരുന്നു. അപ്പോൾ ഹസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാത്രക്കിടയിൽ ഒരു കാറ്റ് വന്ന്, കാറ്റൊക്കെ പ്രകൃതിയിൽ അള്ളാഹു തരുന്ന ഒരു വലിയ സംവിധാനമാണ്, അത്ഭുതമാണ്, അള്ളാഹുവിൻ്റെ ഒരു ശക്തിയാണത്. അപ്പോൾ നല്ല കാറ്റടിച്ചപ്പോൾ ആ വിരിപ്പ് ഒന്ന് പാറിപ്പോയി. ഉടനെ തന്നെ ആ പ്രിയപ്പെട്ട സഹോദരൻ ഈ നശിച്ച കാറ്റ് എന്ന് പറഞ്ഞു പോയി. നമ്മളൊക്കെ ഉണ്ടല്ലോ, സാധാരണ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു പിന്നെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴായിരിക്കും നല്ല മഴ പെയ്യുക. അപ്പോൾ നമ്മൾ പലരും പറയാറുണ്ട്, ഓ നശിച്ച മഴ, പണ്ടാറടങ്ങിയൊരു മഴ, ഇപ്പോൾ പെയ്യാൻ കണ്ട നേരം അല്ലേ. നമ്മളൊക്കെ അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്, അത് എടുത്ത് പറയാണ്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, പറയരുത് എന്നാണ്. കാറ്റടിച്ചപ്പോൾ ഈ വിരി കുറച്ചങ്ങ് മാറിപ്പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല മോനെ, നിങ്ങൾ പ്രകൃതി അള്ളാഹു തരുന്ന കാറ്റ്, അതിനെ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. മഴയാണെങ്കിലും കുറ്റം പറയരുത്, നല്ല തണുപ്പാണെങ്കിലും അതിന് കുറ്റം പറയരുത്, നല്ല ചൂടാണെങ്കിലും അതിന് കുറ്റം പറയരുത്. ഇപ്പോൾ ഈ പുഴയിൽ ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുഴയിൽ ഈ ഭാഗത്തൊക്കെ ഇറങ്ങിയിട്ട് ബോട്ട് സർവീസൊക്കെ നടത്താം. അപ്പോൾ ഇപ്പോൾ നല്ല വെള്ളമുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോട്ട് സർവീസ് നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓഹ് നശിച്ചൊരു വെള്ളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല, അത് അള്ളാഹു തരുന്നതാണ്, ഒന്നിനെയും നമ്മൾ കുറ്റം പറയരുത്. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞു, മോനെ അങ്ങനെ പറയാൻ പാടില്ല, അള്ളാഹു തന്ന കാറ്റ് അതിലെ ഖൈറ് നീ എനിക്ക് തരണേ അല്ലാ, അതിലെ ആപത്തുകൾ മുസീബത്ത് ഷെറുകൾ ഞങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ എന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ്. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹുവെ മഴ പെയ്യുന്ന സമയത്ത് ദുആയ്ക്ക് എനിക്ക് ഇജാബത്തുണ്ട് എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുക, നീ ഇപ്പോൾ തരുന്ന മഴയിലുള്ള ഖൈറ് ഞങ്ങൾക്ക് തരണം, ഷെറുകൾ ഞങ്ങളിൽ നിന്നും തട്ടി മാറ്റണം. നമ്മൾ ഈ അടുത്ത് കേരളം വലിയ പ്രളയം കണ്ടൊരു സമയം നമ്മളത് കണ്ടുപോയി. അങ്ങനത്തെ മഴകളും ഇനി നല്ല ചൂടും മറ്റൊക്കെ ഏത് അവസ്ഥയാണ് അള്ളാഹു നമുക്ക് തരുന്നതെങ്കിലും അതിലുള്ള ഖൈറുകളെ നമ്മൾ തേടണം. ഇടിവെട്ടുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പറയണം, അള്ളാഹുവേ ഇതിലുള്ള ഖൈറ് ഞങ്ങൾക്ക് തരണം, ഷെറുകൾ ഞങ്ങളിൽ നിന്ന് തട്ടി മാറ്റണം. അങ്ങനെയാണ് ഓരോ വിശ്വാസിയും ദുആ ചെയ്യേണ്ടത്. പ്രകൃതികൾ അത് ആസ്വദിക്കണം, ആ യാത്രകളൊക്കെ ഹലാലായ യാത്രയാവണം. നമസ്കാരം നഷ്ടപ്പെടാതെ, തോന്നിവാസങ്ങളോ മോശപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു യാത്രയാവണം. ആ യാത്രയിലൊക്കെ അള്ളാഹുവിൻ്റെ അജായിബുകളും ഈ പ്രകൃതികളൊക്കെ കാണുന്നതിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ തന്നെ പറയുന്നത് കാണാൻ കഴിയും. പ്രകൃതികളെ കണ്ടിട്ട് അതിൽ അള്ളാഹുവിൻ്റെ അജായിബുകളെ ചിന്തിച്ചു കൊണ്ടിട്ടാവണം നമ്മുടെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോകേണ്ടതെന്ന് ഷാഫി ഇമാം റളിയല്ലാഹുവിനു അവിടുത്തെ യാത്രകളെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമുക്ക് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നല്ല കാലാവസ്ഥ തന്ന്, വെള്ളമില്ലാതെ ഒരുപാട് ആളുകൾ ഒരുപാട് രാജ്യത്തിൽ ഒരുപാട് ആളുകൾ വിഷമത്തിലാണ്. എല്ലാവർക്കും അള്ള വെള്ളം കൊടുക്കട്ടെ. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവർക്കും അള്ളാഹു സുഭിക്ഷമായ റാഹത്തുള്ള വെള്ളം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.